നമസ്കാരം. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. മണൽപ്പരപ്പിൽ ജീവിതം കോർത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേർന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിയാപ്പണം കെട്ടിവയ്ക്കാനാവാതെ ഒന്നര വർഷമായി വാഹന അപകട കേസിൽ സൗദിയിലെ ബിഷ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന മലയാളി കോഴിക്കോട് മൂഴിക്കൽ സ്വദേശി ഹബീബ് റഹ്മാന്റെ പ്രശ്നത്തിൽ സൗദിയിലെ സാമൂഹ്യ പ്രവർത്തകർ ഇടപെടുന്നു. ഇക്കഴിഞ്ഞ മാസം ഗൾഫ് ന്യൂസ് വീക്കിൽ ഹബീബിന്റെ വാർത്താ ശ്രദ്ധയിൽപ്പെട്ട സൗദിയിലെ സാമൂഹ്യ പ്രവർത്തകൻ ഷിയാബ് കൊട്ടുകാട് പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. 2012 സൗദിയിലെത്തിയ ഹബീബ് റഹ്മാൻ പെട്രോളിയം വിതരണം ചെയ്യുന്ന കമ്പനിയിൽ ട്രെയിലർ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഖമീസ് മുഷയത്തിൽ നിന്നും പെട്രോളുമായി ബിഷയിലേക്ക് പോകും വഴി എതിരെ വന്ന മിനി ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മിനി ലോറിയിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാനി സ്വദേശികൾ 3 പേരും കൊല്ലപ്പെട്ടു. ഏകദേശം 900,000 റിയാൽ, അതായത് 1.25 കോടിയിലധികം രൂപ ദിയാപ്പണമായി നൽകിയാൽ മാത്രമേ ഇനി ഹബീബ് റഹ്മാന് ജയിൽ മോചനമുള്ളൂ. ബിഷ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശിയായ ഹബീബ് റഹ്മാന്റെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട റിയാദിലെ സാമൂഹ്യ പ്രവർത്തകനും നോർക്ക കൺസൾട്ടന്റുമായ ഷിഹാബ് കൊട്ടുകാട് പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. കോഴിക്കോട് സ്വദേശി ഹബീബ് റഹ്മാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ബിഷ ജയിലിൽ 3 പാകിസ്ഥാനികൾ ട്രാഫിക് ആക്സിഡന്റിൽ മരണപ്പെട്ടതിൻ്റെ ഭയമായി ജയിലിലാണ്. ഇദ്ദേഹത്തിൻ്റെ വിഷയം ജീവൻ ടിവി സാമൂഹ്യ മാധ്യമങ്ങളിലേക്കും ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിലും കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ഇവിടെ സാമൂഹ്യ പ്രവർത്തകരുടെ ശ്രദ്ധയിലും കൊണ്ടുവരികയുണ്ടായി. തീർച്ചയായിട്ടും ഈ ഹബീബ് റഹ്മാൻ്റെ വിഷയത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ബിഷയിലുള്ള സാമൂഹ്യ പ്രവർത്തകരായ നാസർ മംഗാവ്, ബഷീർ മുനിയൂർ, ഇബ്രാഹിം പട്ടാമ്പി എന്നിവർ ഇടപെട്ടിട്ടുണ്ട്. ഹബീബ് റഹ്മാൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സൗദി അധികൃതരുടെ ശ്രദ്ധയിൽ നമ്മൾ ഈ വിഷയം കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ സഹായങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ളതായ ശ്രമങ്ങൾ നോർക്ക ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് 900,000 റിയാലിൻ്റെ ഒരു വിഷയമാണ്. ഏകദേശം 2 കോടി രൂപയോളം വരുന്ന ഒരു കേസായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ ഹബീബ് റഹ്മാൻ്റെ സാമ്പത്തിക സ്ഥിതിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും വളരെ പട്ടിണിയിലും പ്രയാസത്തിലും കഴിയുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് സാമ്പത്തികം കൊടുക്കാൻ യാതൊരു കഴിവുമില്ല. ബഹുമാനപ്പെട്ട ഹിസ് എക്സലൻസി സൽമാൻ രാജാവ് അവരുടെ ഒരു ദയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും ആ ബഹുമാന രാജാവിൻ്റെ ഒരു കാരുണ്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതിലേക്ക് അപേക്ഷയും കാര്യങ്ങളും സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ നൽകും. അതിനുശേഷം ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കും. 900,000 റിയാൽ, അതായത് 1.25 കോടിയിലധികം രൂപ കോടതിയിൽ കെട്ടിവച്ചാൽ മാത്രമേ ഇനി ഹബീബ് റഹ്മാന് ജയിൽ മോചനമുള്ളൂ. ഒട്ടനവധി സ്വപ്നങ്ങളുമായി സൗദിയിലെത്തിയ കോഴിക്കോട് മൂഴിക്കൽ ചെറുവറ്റ സ്വദേശി ഹബീബ് റഹ്മാന്റെ ജീവിത സ്വപ്നങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായി ബിഷ ജയിലിനുള്ളിൽ ഉരുകിത്തിരുകയാണ്. ഒരു നിമിഷം മനസ്സറിയാതെ കണ്ണ് ഉറങ്ങിപ്പോയതാണ് കാരണം. ആ ഒരു നിമിഷത്തിന്റെ വില ഇന്ന് 1.5 കോടിയിലധികം രൂപയാണ്. ഇനി സുമനസ്സുകളുടെ സഹായം തേടുകയല്ലാതെ ഈ 29-കാരന്റെ മുന്നിൽ വേറെ വഴികളില്ല. എൻ്റെ മകൻ ഹബീബ് റഹ്മാൻ 2012 ഗൾഫ് പോയത്. ഒരു അറബിൻ്റെ കൂട്ടത്തിൽ ജോലി ചോദിപ്പോയതാണ്. അങ്ങനെ 2013 അവൻ ജോലി കയറിയത്. 2014 അവനൊരു ആക്സിഡൻറ്റ് പറ്റി അവൻ ജയിലിലായിട്ടിപ്പോൾ 2 കൊല്ലത്തോളമായി. കഫീൽ അറബി തീരെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പം എൻസിസിക്കാരെല്ലാം കൂടി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിന് എൻസിസിക്കാരും മറ്റ് നേതാക്കന്മാരും എല്ലാവരും കൂടി എൻ്റെ കുട്ടിയെ എങ്ങനെങ്കിലും ജയിലിന് കൈച്ചിലായി കൊടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാരും സാധനമെല്ലാവരായിട്ടും എൻസിസിൻ്റെ പ്രവർത്തകർക്കും എല്ലാവരും കൂടിയിട്ട് കുട്ടിയെ രക്ഷപ്പെടുത്താൻ നിതമായി അപേക്ഷിക്കുക. 1.5 വർഷം മുൻപ് ഖമീസ് മുഷൈദ് ബിഷ ഹൈവേയിലെ സഭയിലുണ്ടായ വാഹനാപകടം 3 പേരുടെ ജീവനെടുത്തതോടെയാണ് ഹബീബിന്റെ ജീവിതം മാറിമറിഞ്ഞത്. ഹബീബ് ഓടിച്ചിരുന്ന ടാങ്കർ ലോറി എതിരെ വന്ന മിനി ട്രക്കുമായി കൂട്ടിയിടിച്ച് ട്രക്കിലുണ്ടായിരുന്ന 3 പാകിസ്ഥാനി സ്വദേശികളും കൊല്ലപ്പെടുകയായിരുന്നു.
അർദ്ധരാത്രി 12 മണിക്ക് ശേഷമാണ് ഹബീബ് ബിഷയിൽ നിന്നും പെട്രോൾ ടാങ്കുമായി അബഹയിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ 100 മീറ്റർ താണ്ടിയപ്പോഴേക്കും ഹബീബ് നന്നേ ക്ഷീണിച്ചിരുന്നു. പിന്നീട് ഹബീബിന് ഒന്നും ഓർമ്മയില്ല. എതിർദിശയിൽ വന്ന ട്രക്കിലുണ്ടായിരുന്ന 3 പാകിസ്ഥാൻ സ്വദേശികൾ കൊല്ലപ്പെട്ടത് മാത്രം അറിയാം. എന്താണ് അതിനു മുൻപ് സംഭവിച്ചത് എന്നൊന്നും ഓർമ്മയില്ല. എന്റെ പേര് ഹബീബ് റഹ്മാൻ. അതെ, വിശാൽ ജയിലിലാണ് സംസാരിക്കുന്നത്. 2014 ജൂൺ 5 വണ്ടി ആക്സിഡന്റ് ആയി. ആക്സിഡന്റ് ആയ ഒരുപാട് ദൂരം ഓടാൻ, 300-350 കിലോമീറ്റർ ഓടും. ഒരു ദിവസം ഓടി എത്താനുള്ള ഒരു 300 കിലോമീറ്റർ ദൂരം വണ്ടി ഓടിക്കണം. ഒരു രാത്രി 12-12 മണിക്ക് പെട്ടെന്ന് ഉറക്കം വന്ന് വണ്ടി വരെ ചെറിയൊരു വണ്ടിയായിട്ട് ഇടിച്ച് ആക്സിഡന്റ് ആയി. 3 പേര് മരിച്ചിട്ടുണ്ട് പാകിസ്ഥാനികള്. ഹബീബ് ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായത്. പക്ഷേ സംഭവ സ്ഥലത്തേക്ക് വന്ന പോലീസിനോട് ഹബീബ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് മൊഴി നൽകിയത്. ഇതോടെ 100% തെറ്റും ഹബീബിന്റെ ഭാഗത്താണെന്ന നിലയിൽ ട്രാഫിക് വിഭാഗം കേസെടുക്കുകയും അപകടത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഹബീബിനെന്ന് വിധിയെഴുതുകയും ചെയ്തു. അപകടത്തിൽ മരിച്ച അബ്ദുൾ ജബ്ബാർ ഖാൻ, മുഹമ്മദ് റംദാൻ, മുഹമ്മദ് എന്നിവരുടെ ആശ്രിതർക്ക് 3 ലക്ഷം റിയാൽ വീതം നൽകാൻ കോടതി വിധിച്ചു. ഇൻഷുറൻസ് കമ്പനിയാണ് ഇത്തരം കേസുകളിൽ നഷ്ടപരിഹാരം നൽകേണ്ടിയിരുന്നതെങ്കിലും ടാങ്കർ ലോറിയുടെ ഓണർഷിപ്പിലും ഇൻഷുറൻസ് രേഖകളിലും ഉണ്ടായ അവ്യക്തതകൾ കാരണം തൊഴിലുടമയ്ക്ക് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ട രേഖകൾ യഥാവിധി സമർപ്പിക്കാനായില്ല. അതോടെയാണ് ഭീമമായ നഷ്ടപരിഹാര തുക മുഴുവനും ഹബീബ് റഹ്മാന്റെ തലയിലായത്. കോഴിക്കോടിന്റെ ഒരു കൊച്ചുഗ്രാമത്തിൽ സൈക്കിളിൽ മീൻ വിറ്റ് ജീവിതം തള്ളിനിൽക്കുന്ന ഹബീബ് റഹ്മാന്റെ പിതാവ് അലിക്കോയ്ക്ക് 1.25 കോടി രൂപ കാണാൻ പോലും കഴിയാത്ത അകലത്തിലാണ്. ഏകദേശം 9 ലക്ഷം റിയാൽ, അതായത് 1.25 കോടിയിലധികം രൂപ ദിയാപണമായി നൽകിയാൽ മാത്രമേ ഹബീബ് റഹ്മാന് ജയിൽ മോചനമുള്ളൂ. ചെറിയൊരു മീൻ കച്ചവടം സൈക്കിളിന് മുകളിൽ പോവുകയാണ്. ബജാറും കാര്യമൊന്നുമില്ല. പിന്നെ കാര്യമായിട്ട് ക്ഷേമനിധി പെൻഷൻ വരെ 600 രൂപ മാസം കിട്ടും. അതാണ് ഇപ്പോൾ കൊല്ലത്തുള്ള വരുമാനം. ഗവൺമെൻറ്റിൽ നിന്ന് ക്ഷേമനിധി നിവേദനം എം പി രാഘവൻ MP നിവേദനം കൊടുത്ത്, പിന്നെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്ത്, മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ചിക്കുന്നാണ് പറഞ്ഞത്. അപ്പോൾ യു സി രാമന് മുഖ്യമന്ത്രിനെ കണ്ട് നേരിട്ട് സംസാരിച്ച് ഫോൺ ചെയ്യുകയും കത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇയാൾക്കും കൊടുത്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്കും കൊടുത്തിട്ടുണ്ട്. ഒക്കെ യു സി രാമൻ്റെ കറോഫിലാണ് കൊടുത്തത്. നടപടി സ്വീകരിച്ചതായിട്ട് ഒരു വിവരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ എത്തിച്ചുതരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേറെ ഒരു വിഷമം, വല്ലാതൊരു വിഷമത്തിന് മാത്രം ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളെ കുടുംബമാണ്. ഞങ്ങളേറ്റവും വലിയ ഒരു അത്താണിയാണ് അവൻ. മുഖ്യമന്ത്രിയും സാമൂഹ്യ പ്രവർത്തകരും ഇടപെട്ട് തന്റെ മകനെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി ഹബീബിന്റെ പിതാവ് അലിക്കുട്ടിയും മാതാവ് ആമിനയും ഇപ്പോൾ ജീവൻ ടിവിയെ സമീപിച്ചിരിക്കുകയാണ്. ജീവൻ ടിവിയുടെ വാർത്ത കോടതിയുടെ ജഡ്ജിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവിടുന്ന് തന്നെ ഈ വിഷയം ഇപ്പോൾ റിയാദ് കോടതിയിലെ റിയാദ് അധികൃതരിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മളാൽ കഴിയുന്ന ബാക്കി എല്ലാ സപ്പോർട്ടും ഇപ്പോൾ ബിഷയിലുള്ള സാമൂഹ്യ പ്രവർത്തകരോട് ചേർന്നുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്നൊരു പരിഹാരം കാണാനുള്ളതായ ശ്രമങ്ങൾ ചെയ്യുന്നതായിരിക്കും. ജീവൻ ടിവി കൊണ്ടുവരുന്ന ഇത്തരം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾക്ക് ജീവൻ ടിവി നൽകുന്ന പ്രാധാന്യത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഹബീബിന്റെ പിതാവ് അലിക്കുട്ടിയുടെയും മാതാവ് ആമിനയുടെയും മാസങ്ങളായി തുടരുന്ന കണ്ണീരണിഞ്ഞ പ്രാർത്ഥനയും കാത്തിരിപ്പും സഫലമാവാൻ ഇനി കരുണയുള്ളവർ കനിയണം. ഗൾഫ് ന്യൂസ് വീക്കിൽ ഇനി ഇടവേള. സമ്പൂർണ്ണ കുടുംബ ചാനലായ ജീവൻ ടിവി റിയാദിൽ ഒരുക്കിയ ബിസിനസ് മീറ്റ് ശ്രദ്ധേയമായി. പ്രവാസ ലോകത്തെ വിരസതകൾക്കിടയിൽ വിനോദവും വിജ്ഞാനവും വൃത്താന്തവുമാണ് ജീവൻ ടിവി സമ്മാനിക്കുന്നതെന്ന് ബിസിനസ് മീറ്റിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ജീവൻ ടിവി അഡ്വൈസറി ബോർഡ് മെമ്പർ AK മീര സാഹിബ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. റിയാദിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും
വ്യവസായ വാണിജ്യ മേഖലയിലെ സംരംഭകരും പങ്കെടുത്ത ബിസിനസ് മീറ്റ് സഫ്രോൺ റെസ്റ്റോറന്റിൽ സൗദി ബ്യൂറോ ചീഫ് ഷംനാദ് കരുനാഗപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നോർക്ക സൗദി ജനറൽ കൺസൾട്ടന്റ് ഷിയാബ് കോട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കൂടുതൽ സംസാരം നമുക്ക് ഈ ഒരു പ്രസന്റേഷൻ ഉണ്ട്, അതിനുശേഷം നമുക്ക് തുടങ്ങാം. അതിൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ മീര സാഹിബ് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഔപചാരികമായ തുടക്കം മിസ്റ്റർ ഷിഹാബ് കോട്ടുകാട് ഞാൻ ക്ഷണിക്കുകയാണ്. രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഉദ്ഘാടനം തുടങ്ങാം. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കാൻ, അവരുടെ വിഷയങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിക്കാൻ എന്നും ജീവൻ ടിവി മുൻപന്തിയിലാണെന്ന് ഷിഹാബ് കോട്ടുകാട് പറഞ്ഞു. ജീവൻ ടിവി വാർത്തയെ തുടർന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സാധിച്ചതായി ഷിഹാബ് കോട്ടുകാട് ഓർമ്മകൾ പങ്കുവച്ചു. ജീവൻ ടിവി നൽകപ്പെടുന്നതായ ജീവകാരുണ്യ മേഖലകളിൽ സാമൂഹ്യ വിഷയങ്ങളിൽ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൃശ്യമാധ്യമമാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ മിക്ക വിഷയങ്ങളും അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കാണുന്നതിന് വേണ്ടി ജീവൻ നടത്തുന്ന വളരെ ശാഖീയമായ പ്രവർത്തനം നമ്മളെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. ഈ അധ്യസമയങ്ങളൊക്കെ ഒരുപാട് വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കാണുന്നതിന് വേണ്ടി ജീവൻ ജീവി നൽകപ്പെടുന്ന സംഭാവന വളരെ വലുതാണ്. ജീവൻ ടിവിയുടെ പരിപാടികളും മെഗാ സിനിമ ഗ്യാലപ്പോൾ റിയാലിറ്റി ഷോയെ സംബന്ധിച്ചും അഡ്വൈസറി ബോർഡ് മെമ്പറും ഇന്റർനാഷണൽ ബിസിനസ് കോർഡിനേറ്ററുമായ കെ മീര സാഹിബ് വിശദീകരിച്ചു. 16 വയസ്സിലേക്ക് കടന്നിരിക്കുന്ന ജീവൻ ടിവി കേരളത്തിലെ 3-ാമത്തെ മലയാള ചാനലായ ജീവൻ ടിവി. ഞങ്ങളുടെ തുടക്കം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൊണ്ട് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത് പ്രവാസികളുടെ വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. ആ ദൗത്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പും ഞങ്ങളുടെ ചാനലിൻ്റെ ഇടപെടൽ മൂലം ഒരു ഇവിടെ കഷ്ടത അനുഭവിച്ച ഒരു കർത്താവ് നാട്ടിലെത്തി. ഒരാൾ ഇപ്പോൾ ഇവിടെ ഷെൽട്ടറിലുണ്ട്, അത് ഉടനെ പോകുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മിഡിൽ ഈസ്റ്റിലെ കാർഗോ മേഖലയിൽ വളരെയേറെ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിപ്പോൾ ഗവൺമെൻറ് പരിഗണനയിൽ എടുത്തിട്ട് തിരിച്ച് ബോംബെയിലേക്ക് കൊണ്ടുപോകുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിരിക്കുകയാണ്. ജീവൻ ടി വിയാണ് അതിന് മുൻകൈ എടുത്തതും വേണ്ട കാര്യങ്ങൾ ചെയ്തതും. ഇപ്പോൾ ഒരു പുതിയ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ December 26 അതിൻ്റെ ടെലികാസ്റ്റും തുടങ്ങി. ഒരു താര രാജാവിനെയും ഒരു താര റാണിയെയും തിരഞ്ഞെടുക്കുന്ന മെഗാപോളിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. അത് പാറശാല മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ വാഹനം ഒരു ജീപ്പും ഒരു ടെമ്പോ ട്രാക്ടറും അതിനുവേണ്ടി സജ്ജീകരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ക്രീനിൻ്റെ ചരിത്രത്തിൽ, ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അത് ഞങ്ങളുടെ റൺ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. പ്രവാസത്തിന്റെ നന്മകൾക്കൊപ്പം നോവിന്റെയും വിരഹത്തിന്റെയും മനസ്സുകൾക്കൊപ്പമാണ് ജീവൻ ടിവി നിലകൊള്ളുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗൾഫ് മേഖലയിലെ പ്രവാസി മലയാളികളുടെ ഇഷ്ട ചാനലായി മുന്നേറാൻ ജീവൻ ടിവിക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ്. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് എ കെ മീര സാഹിബ് മറുപടി നൽകി. ഇപ്പം ഞങ്ങൾ ഒരു ഗൾഫ് ന്യൂസിലേക്ക് ഇവിടുത്തെ 1 മണിക്ക് പോകുന്നുണ്ട്. ഇത് 2 മണിക്കാണ് പ്ലാൻ ചെയ്യുന്നത്. One question is that there is a many, I have seen that one thing is for the sports is not involved here. But here too much Kerala people, even other, they are doing very good in cricket and different fields. Do you have any plan for the sports and coverage? Yes, we have. Yeah. സൗദി അറേബ്യയിലെ റിയാദ്, ജിദ്ദ, ദമാം പ്രവിശ്യകളിലെ പ്രാദേശിക വിശേഷങ്ങൾ ഉൾപ്പെടുത്തി വിനോദവും വിജ്ഞാനവും പകർന്ന ഉടൻ ആരംഭിക്കുന്ന പുതിയ പരിപാടിയുടെ ബ്രൌഷർ പ്രകാശനം അൽമദീന CEO നാസർ അബൂബക്കർ, സിറ്റി ഫ്ലവർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഫസൽ റഹ്മാന് കൈമാറി. സൺ സിറ്റീസ് പോളിക്ലിനിക് മാനേജിംഗ് ഡയറക്ടർ അനീഷ് ചിറക്കൽ, നൈറ്റ്മേറ്റ് മാട്രസസ് ഡയറക്ടർ
സുജാബ് മോൻ, ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രതിനിധി സലീം, സെഫ്രോൺ നസീർ പള്ളിവളപ്പിൽ, അഭിലാഷ് കൂടാതെ ജിമാർട്ട്, സിറ്റി ഫ്ലവർ, സോന ജ്വല്ലേഴ്സ്, എയർലിങ് കാർഗോ, സഹ പോളിക്ലിനിക്, അറ്റ്ലസ് ജ്വല്ലറി, എ ബി സി കാർഗോ, ക്ലിക്കോൺ, സഫാമക്ക, പാലക്കാട് റെഡിമെയ്ഡ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ സംസാരിച്ചു. ഈ ദൃശ്യമാധ്യമം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ പ്രവാസികളായിട്ടുള്ള നമ്മുടെയൊക്കെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഇവിടെ എല്ലാ വാരാന്ത്യത്തിലും സംഗീത പരിപാടികൾ നടക്കുന്നുണ്ട്, അതിന് സംഘടനകൾ നേതൃത്വം നൽകുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുവാൻ ജീവനെ പോലെ വലിയ പങ്ക് വഹിച്ച ഒരു ചാനൽ വേറെ ഇല്ല എന്ന് തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവൻ ടി വി കുടുംബത്തിന് ഹൈപ്പർ മാർക്കറ്റിന്റെ പേര് ആശംസ അറിയിച്ചുകൊള്ളുന്നു. അതായത് മലപ്പുറം ജില്ല ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രവർത്തനം നടക്കുന്നത്. അതിന് വളരെയധികം ഒരു ബൂസ്റ്റ് നൽകാൻ ജീവൻ ടി വി സഹായിച്ചിട്ടുണ്ട്. ജീവൻ ടി വിയോട് ഒരുപാട് കടപ്പാടുണ്ട്, ഒത്തിരി കടപ്പാട്. അപ്പം ഇപ്പോൾ തുടക്കം മുതലേ തന്നെ മിസ്റ്റർ ഷംനാദാണ് തന്നെ നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതൊരു പ്രോഗ്രാം മഹാത്മാ സ്കൂളിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ വരെയും ഇന്നലെയും ഷംനാദ് അവിടെ ഉണ്ടായിരുന്നു. റിപ്പബ്ലിക് ഡേ പ്രോഗ്രാം അത് ഒപ്പിയെടുക്കാനാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെ വളരെ എനിക്ക് പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഫ്രം ലാസ്റ്റ് 5 to 7 years I am related with Jeevan TV and they are covering our all our programs and I thanks you very much for your cooperation and wish you all the best for the new program. Jeevan TV ekkalathum nammala pravasigalude koodi thanayaa pravasigalude santoshathilum dukkathilum ennum mattu channel abhish Jeevan TV ennum nammude koodi nirundu Jeevan TV kaanichu enna margathilude maatram mattu channel sanjeechittullu avarum sathyam paranjaa ippo ജീവൻ ടി വിയുടെ ചില റിപ്പോർട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റുള്ള ചാനലുകളിലും. പരിപാടിയിൽ പങ്കെടുത്തവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത വിജയി സോണി കുട്ടനാടിന് നാസർ അബുബക്കർ ക്ലിക്കോൺ ഇലക്ട്രോണിക്സിന്റെ ഉപഹാരം സമ്മാനിച്ചു. ബിസിനസ് മീറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകിയവർക്കുള്ള ഉപഹാരം സിറ്റി ഫ്ലവർ മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് കോയ, ഫസൽ റഹ്മാൻ, ജിമാർട്ട് പ്രതിനിധി ശശികുമാർ പിള്ള, മിര സാഹിബ് എന്നിവർ സമ്മാനിച്ചു. സി എം ടി ഫൈസൽ, സജിൻ നിഷാൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ് വീക്ക് തുടരും. കുട്ടനാട് അസോസിയേഷൻ റിയാദിന്റെ പ്രഥമ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ അൽ അലിയ ഓഡിറ്റോറിയത്തിൽ ആഘോഷിച്ചു. ചലച്ചിത്ര താരം നെടുമുടി വേണു ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷന്റെ ലോഗോ സലിം പി മൊയ്തു പ്രകാശനം ചെയ്തു. പ്രസിഡന്റ് തൊമ്മിക്കുഞ്ഞ് ശ്രാമ്പിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജീവൻ ടി വി ഡയറക്ടർ എ കെ മിര സാഹിബ് മുഖ്യാതിഥിയായിരുന്നു. അതിൻ്റെ രണ്ട് വശത്തും ഉണ്ടായിട്ടുള്ള സംസ്കാരം, അവിടെ ഉണ്ടായിട്ടുള്ള ഈ ഈ പിന്നെ ഭൂമിയും മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കുട്ടനാട്ടുകാർ അങ്ങേയറ്റം ഭാഗ്യവാന്മാരാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടനാടിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്നും പറയാതെ നിവൃത്തിയില്ല. ആ പുഴയിലെ വെള്ളം കുടിച്ചാണ് ഞങ്ങളൊക്കെ വളർന്നത്. ആ പുഴയിലാണ് കുളിക്കുന്നത്, ആഹാരം പാചകം ചെയ്യുന്നത് ആ പുഴയിലാണ്. പക്ഷേ ഇപ്പോൾ പുഴയിലോട്ട് നോക്കാൻ നിവൃത്തിയില്ല. കുട്ടനാട്ടുകാർ എവിടെയൊക്കെയുണ്ടോ, കുട്ടനാട്ടിനെ സ്നേഹിക്കുന്നവർ എവിടെയൊക്കെയുണ്ടോ, അവരെല്ലാം ഒന്നായി നിന്നുകൊണ്ട് ഒരു ചലനം ഉണ്ടാക്കിയാൽ മാത്രമേ അത് ഈ മാറി മാറി വരുന്ന സർക്കാരുകൾക്കെതിരെ വേണം ഈ സമരം ഉണ്ടാക്കാൻ. സോണി കുട്ടനാട് സംഘടനയുടെ ലക്ഷ്യവും പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. അൽ അലിയ സ്കൂൾ പ്രിൻസിപ്പൽ ഷാനു സി തോമസ്, നാസർ അബുബക്കർ, ഷിയാബ് കോട്ടുകാട്, ബാലചന്ദ്രൻ നായർ, ജോസഫ് അതിരുങ്കൽ, സാസർ കാരന്തൂർ, സക്കീർ വടക്കംതല എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി അജുമോൻ അനിരുദ്ധൻ സ്വാഗതവും പയസ് കൊട്ടാരം നന്ദിയും പറഞ്ഞു. തുടർന്ന് ജലീൽ കൊച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഗാനമേളയും ബിന്ദു സാബു, സാബു ഈപ്പൻ എന്നിവർ ചുറ്റപ്പെടുത്തിയ നൃത്ത ഇനങ്ങളും അരങ്ങേറി. നിറപൊലിയേ ഗാമെന്നറിയ നേരിനാ
കുരുവിള നേരുന്നോരിനി എന്നാടിതാ അട മാമാ പൊന്നക്കൊടേ ആമാ സൊല്ലിക്കൊടേ. ദീപ്തി ടോം, സജിൻ നിഷാൻ എന്നിവർ അവതാരകരായിരുന്നു. രാജൻ കരിച്ചാലിന്റെ അഭിമുഖത്തിൽ കുട്ടനാടിന്റെ പാരമ്പര്യ കലാരൂപമായ വള്ളംകളിയും പ്രതീകാത്മകമായി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കലാപരിപാടികൾ അവസാനിച്ചത്. കലാലയ അന്തരീക്ഷത്തിൽ വളരുന്ന യുവതലമുറയ്ക്ക് അവബോധം നൽകുന്ന രീതിയിൽ ഓൾ ഇന്ത്യ യുണൈറ്റഡ് സൊസൈറ്റി ഫയർ മാർഷൽസ് ട്രെയിനിങ് പ്രോഗ്രാം റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ സംഘടിപ്പിച്ചു. ജീവൻ ടി വി അഡ്വൈസറി ബോർഡ് മെമ്പറും ഇന്റർനാഷണൽ ബിസിനസ് കോർഡിനേറ്ററുമായ എ കെ മീര സാഹിബ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഗൾഫ് മേഖലയിൽ അഗ്നിശമന സേനയുടെ ബോധവൽക്കരണത്തിന്റെ ആവശ്യകത വിളിച്ചോതുന്ന തരത്തിൽ വ്യത്യസ്തരായ അഭ്യാസ പ്രകടനവും പ്രസന്റേഷനും ബോധവൽക്കരണ സെമിനാറും കുട്ടികളിൽ പുതിയ ഉണർവ് നൽകുന്ന തരത്തിലായിരുന്നു പരിപാടിയുടെ ക്രമീകരണം. പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികൾ അനുവർത്തിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മീര റഹ്മാൻ ബോധവൽക്കരണം നടത്തി. 10,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കലാലയത്തിൽ ഫയർ മാർഷൽ ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ സാധ്യതയെക്കുറിച്ച്, ഇത് കുട്ടികളിൽ നൽകുന്ന ബോധവൽക്കരണത്തെക്കുറിച്ച് ഓൾ ഇന്ത്യ യുണൈറ്റഡ് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് അലി സംസാരിച്ചു. ആക്ച്വലി വി ആർ ഡൂയിങ് ഫയർ ആൻഡ് സേഫ്റ്റി, വി ആർ പ്രിപ്പയറിംഗ് ഫയർ മാർഷൽസ്. വി ആർ ടേക്കൻ ഫ്രം ഡിഫറെൻറ്റ് സ്കൂൾസ് ഫയർ മാർഷൽസ്. വി ആർ ട്രെയിനിങ് ദ സ്റ്റുഡൻറ് ഹൗ ടു റെസ്ക്യൂ അറ്റ് ദ ടൈം ഓഫ് എമർജൻസി. പവർ പോയിന്റ് പ്രസന്റേഷനും അഭ്യാസ പ്രകടനങ്ങളും എഞ്ചിനീയർ മുഹമ്മദ് അസറുദ്ദീൻ നേതൃത്വം നൽകി. ഇൻ മൈ ഒപ്പീനിയൻ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി മേഡ് എ പാർട്ട് ഓഫ് എ കരിക്കുലം ആക്ടിവിറ്റി എവറി അക്കാഡമിക് ഇയർ ഇൻ ദ ബിഗിനിങ്. ഇഫ് ദ ഇംപ്ലിമെന്റ് ദിസ് വിത്ത് ദിസ് സേഫ്റ്റി ബിക്കംസ് അൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അഗ്നിശമന രംഗത്ത് വിദ്യാർത്ഥികൾക്ക് മികവാർന്ന രീതിയിൽ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഉതകുന്ന രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശ്ലാഘനീയമാണെന്ന് ജീവൻ ടി വി അഡ്വൈസറി ബോർഡ് മെമ്പർ എ കെ മീര സാഹിബ് പറഞ്ഞു. And you know, helping us to spread this message to everybody, you know, that you know, there is safety mechanism in the school. So thank you very much, Jeevan Channel. School Managing Committee Chairman Dr. Muhammad Shafi, Tawheed Siddiqui, Ruhi Kirmani, Saudi Norka Consultant Shihab Kottukad ennivarum parivadiyil sambandhichu. GMART Gulf News Week inde ilakkam samapichu. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ ടി വി, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി. ടെലിഫോൺ നമ്പർ 0484-233-8115 അല്ലെങ്കിൽ 0484-233-8116. GMART ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.